നമസ്കാരം, ലൈഫ് ലൈറ്റിലേക്ക് സ്വാഗതം. ഞാൻ ഷാജു. പ്രിയമുള്ളവരെ, ഒരു പുത്തൻ കഥയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വീണ്ടും ആയിരിക്കുക. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന മൂന്ന് മേസന്മാരാണ് ഇന്നത്തെ നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങൾ. മൂന്നുപേരും വീട്ടിൽ നിന്ന് തങ്ങളുടെ പണിയായുധങ്ങളുമായി ജോലിസ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനിടയിൽ വെച്ച് ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നൽകുന്ന മറുപടിയാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത്. ഒന്നാമത്തെ പണിക്കാരൻ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ വഴിയരികിൽ നിൽക്കുന്ന ആൾ ചോദിക്കുകയാണ്, സുഹൃത്തെ, ഇന്ന് എങ്ങോട്ടാണ് യാത്ര, എന്താണ് ഇന്നത്തെ ജോലി? അയാൾ പറയുന്ന മറുപടി പ്രകാരമാണ്, ഇന്ന് ഞാൻ ടൗണിലേക്കാണ് പോകുന്നത്, ഇന്ന് ഒരു നിർമ്മാണ പ്രവർത്തനമുണ്ട്. രണ്ടാമത്തെ ജോലിക്കാരനായിട്ട് പറയുന്ന മറുപടിക്ക് കുറച്ചുകൂടി വ്യക്തതയും കൃത്യതയും ഉണ്ട്. അയാൾ പറയുന്ന മറുപടി പ്രകാരമാണ്, ഇന്ന് ഞാൻ പോകുന്നത് ടൗണിൽ ഇന്ന സ്ഥലത്തേക്കാണ്, എനിക്ക് അവിടെ ചെയ്തു തീർക്കാനായിട്ടുള്ള ഒരു ജോലി, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ്. എന്നാൽ മൂന്നാമത്തെ ജോലിക്കാരൻ, മേസനായിട്ടുള്ള ജോലിക്കാരൻ, ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മൂന്നാമത്തെ ഈ ജോലിക്കാരൻ പറയുന്ന മറുപടി പ്രകാരമാണ്, സുഹൃത്തെ, ഇന്ന് ഞാൻ പോകുന്നത് ടൗണിൽ ഇന്ന സ്ഥലത്തേക്കാണ്, ഞങ്ങൾ ഒരു കത്തീഡ്രൽ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ജോലി എന്താണെങ്കിലും നമുക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടാകുമ്പോൾ, വൈഡൻ ആയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ആദ്യത്തെ ആൾ വെറുതെ കട്ട പറക്കി വെച്ചുകൊണ്ട് ഒരു നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു ലാഘവത്തോടെ മാത്രമേ അയാൾ ജോലി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അയാൾക്ക് അതിൽ കൊടുക്കാൻ കഴിയുന്ന ഇൻപുട്ടും അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ ജോലിക്കാരനാകട്ടെ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ചിന്തിച്ചിരിക്കുന്നു. അയാൾ പറയുന്നത്, ഞാൻ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് പോവുകയാണ്, എന്തോ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു അറിവാണ് അയാൾക്കുള്ളത്. എന്നാൽ മൂന്നാമത്തെ വ്യക്തിയാകട്ടെ, താൻ ചെയ്യുന്ന ജോലി എന്താണെന്നും അതിന്റെ ഔട്ട്പുട്ട് എന്താകണമെന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അയാളുടെ ശരീരവും മനസ്സും ആത്മാവും ചേർന്നുകൊണ്ട് ആയിരിക്കും തീർച്ചയായിട്ടും അയാൾ ജോലി ചെയ്യുക. അതിന്റെ ഔട്ട്പുട്ട് തീർച്ചയായിട്ടും മറ്റു രണ്ടുപേർ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. സുഹൃത്തെ, ഈ കഥയിലെ സംവാദങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്കും പകർത്തുവാനായിട്ടുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും അതിന്റെ എന്താണ് അതിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് എന്ന് കൃത്യമായി അറിഞ്ഞതിന് ശേഷം നമ്മൾ ആ ജോലിയിലേക്ക് തുടങ്ങുക. തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മളുടെ ജോലിയിൽ അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് ഇത് തീർച്ചയായിട്ടും സഹായിക്കും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്രദമാകുന്ന ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരു പുത്തൻ വീഡിയോയുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും. അതുവരേക്കും ഒരു ചെറിയ ഇടവേള, വെറുതെ ഇരിക്കുവാനല്ല, നന്മ ചെയ്യുവാൻ. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം നിർത്തട്ടെ. ഞാൻ ഷാജു, ഗുഡ് ബൈ.